C'est si je t'aime, c'est loin. എല്ലാവർക്കും നമസ്കാരം. രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഒമ്പതാം ദിവസമായ ഇന്ന് ഇനി പ്രഭാഷണം നടത്തുന്നത് അമൃത കെ ജനക മഹാരാജാവിനെ കുറിച്ചാണ് അമൃത സംസാരിക്കാൻ പോകുന്നത്. അമൃത 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഊട്ടിയിലാണ് പഠിക്കുന്നത്. ഇവിടെ അടുത്തൊന്നും അല്ല, അങ്ങ് ദൂരെയാണ്. ആത്മീയ കാര്യങ്ങളിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു കുട്ടിയാണ് അമൃത. അമൃതയുടെ അച്ഛൻ ആരുണി കെ ജി, അദ്ദേഹം SBI ജോലി ചെയ്യുന്നു ഊട്ടിയില്. അതുകൊണ്ടാണെന്ന് എല്ലാവരും അവിടെയാണ് ഇപ്പോ. അമ്മ ഹൗസ് വൈഫാണ് ദീപ. അപ്പൊ ഈ കുട്ടിയെ ആത്മീയ കാര്യങ്ങളിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയും എന്താ പറയാ, ഈശ്വര ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്, എത്ര പഠിത്തത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്കും ആ വഴിയിൽ കൂടെ കയ്യിൽ പിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന അമ്മയാണ് കൂടെ ഉള്ളത്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. 2-3 പ്രാവശ്യം ഓൺലൈനിൽ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അത്രയും താല്പര്യം ഇതിൽ കാണിച്ചു. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പഠിത്തത്തിന്റെ തിരക്കിനടയ്ക്കും 10-ാം ക്ലാസ് ആണ്, അതിന്റെ 100 തിരക്കാണ്. ഇപ്പൊ വിളിക്കുമ്പോ ഒക്കെ ടെസ്റ്റും പരീക്ഷകളും ഒക്കെയാണ്, എന്നിട്ട് പോലും ഇതിന് തയ്യാറായി ഇത്രയും അകലെന്ന് മോളെ ഇതിനെ കാണിച്ച താല്പര്യത്തിനോട് അങ്ങേയറ്റം സന്തോഷമുണ്ട്. മോളെ എല്ലാ സ്നേഹത്തോടും കൂടി മോളുകുട്ടിയെ ഈ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ. രാമായണ മാസമായ ഈ പുണ്യമാസത്തിൽ ശ്രീരാമചന്ദ്രന്റെ ചരിതമായ രാമായണത്തിന്റെ ഒരു ഭാഗമായ ജനക മഹാരാജാവിനെ കുറിച്ച് പറയാനുള്ള അവസരം തന്നതിന് സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ജനകൻ മിഥിലയിലെ രാജാവായിരുന്നു. ജനകൻ ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയുടെ പിതാവ്. സീരധ്വജൻ എന്നൊരു പേരുമുണ്ട് അദ്ദേഹത്തിന്. ത്രേതായുഗത്തിലാണ് അദ്ദേഹം മിഥില ഭരിച്ചുകൊണ്ടിരുന്നത്. ജനക മഹാരാജാവ് ഒരു ഋഷി തുല്യനും മഹാഭക്തനും സദ്ഗുണസമ്പന്നനും വിനയവാനും കൂടാതെ ജ്ഞാനിയുമായിരുന്നു. പുരാണ കഥകളിൽ ജനക മഹാരാജാവിനെ ജീവൻ മുക്തനായിട്ടും സർവസംഘ പരിത്യാഗിയായിട്ടും എല്ലാം വളരെയധികം പുകഴ്ത്തപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗുരുനാഥന്മാര് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഒരു വലിയ യുദ്ധം നടക്കുകയും ജനക മഹാരാജാവ് യുദ്ധത്തിൽ പരാജിതനാകുകയും പ്രാണരക്ഷാർത്ഥം വനത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വനത്തിലെത്തിയ അദ്ദേഹം വിശപ്പും ദാഹവും സഹിക്ക വയ്യാതെ ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കുടിലിന് മുമ്പിൽ എത്തിച്ചേരുന്നു. കുടിലിനുള്ളിൽ ഒരു വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തിനോട് ദയവ് തോന്നി കുറച്ച് ഭക്ഷണം നൽകുന്നു. അത് കഴിച്ചു തുടങ്ങുമ്പോൾ ഒരു നായ ഓടി വന്ന് ഭക്ഷണം കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നു. ശേഷിച്ച കുറച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ 2 കാക്കകൾ വന്ന് അതും തട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയുമായപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. ഇത്രയും സുഖഭോഗങ്ങളോടെ രാജാവായി കഴിയുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവായ അഷ്ടാവക്ര മുനിയെ സമീപിക്കുന്നു. ഗുരു പറയുന്നു, സ്വപ്നവും സത്യമല്ല, നീ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതവും സത്യമല്ല, ഇതെല്ലാം നശ്വരമാണ്, നീ ആത്മാവാണ്, ഈ ശരീരം സത്യമല്ല, ശാശ്വതമായത് ഞാൻ എന്ന ആത്മതത്വമാണെന്നും പറയുന്നു. അങ്ങനെയാണ് വേദാന്ത ചിന്തകളിലേക്ക് ജനക മഹാരാജാവ് ഉയരുന്നതും പല ഗുരുക്കന്മാരിൽ നിന്നും അറിവ് സ്വീകരിക്കുന്നതും. ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയോട് വേദാന്തങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്താറുണ്ട്. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യപദം പോലും അദ്ദേഹം സ്വീകരിച്ചു. ഇത്രയുമൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടായിട്ടും ജനക മഹാരാജാവ് ഒരു രാജർഷിയായിട്ടും അദ്ദേഹത്തിന് ഒരു ചിന്ത എപ്പോഴും അലട്ടിയിരുന്നു, സന്താന സൗഭാഗ്യമില്ലായിരുന്നു.
ജനക മഹാരാജാവിനും അദ്ദേഹത്തിന്റെ പത്നിക്കും സന്താനമില്ലായിരുന്നു. പുരോഹിതന്മാരായ ഋഷികളുടെ ഉപദേശപ്രകാരം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും സന്താനലബ്ധിക്കായി ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു. യാഗശാലയ്ക്കുള്ള സ്ഥലം ഉഴുതുകൊണ്ടിരുന്നതിനിടയിൽ ആ ഉഴവുചാലിൽ നിന്നും ഒരു ദിവ്യപ്രഭയായിരുന്ന കന്യകയെ അദ്ദേഹത്തിന് ലഭിച്ചു. ഈശ്വരന്റെ അനുഗ്രഹമായി കരുതി ആ കുഞ്ഞിനെ അദ്ദേഹം വളർത്തുവാൻ തീരുമാനിച്ചു. ജനക മഹാരാജാവിനും അദ്ദേഹത്തിന്റെ പത്നിക്കും അത്യധികം സന്തോഷമായി. അവർ ആ കുഞ്ഞിന് സീത എന്ന് പേര് വെച്ചു. സീത എന്ന വാക്കിന്റെ അർത്ഥം ഉഴവുചാൽ എന്നാണ്. പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവും ഉത്തണങ്ങിയ സീത അലൗകിക കോമള രൂപിണിയായി അവരുടെ ഓമനയായി വളർന്നു. സീതയ്ക്ക് ആവശ്യമായ വിദ്യകൾ അതാത് കാലത്ത് ജനക മഹാരാജാവ് അവൾക്ക് നൽകി. ശുദ്ധചിത്തന്മാരായ ഗുരുനാഥന്മാരിൽ നിന്നും സർവവിദ്യകളും പഠിച്ചവൾ മഹാലക്ഷ്മിയെ പോലെ മിഥിലയിൽ വിളങ്ങി. സീതയ്ക്ക് ശേഷം ഉർമ്മിള എന്നൊരു പുത്രിയും അദ്ദേഹത്തിന് ജനിച്ചു. കൂടാതെ ജനക മഹാരാജാവിന്റെ അനുജനായ കുശധ്വജനും രണ്ട് പെൺകുട്ടികൾ ജനിച്ചു, ശ്രുതകീർത്തിയും മാണ്ഡവിയും. രാമായണത്തിലുടനീളം നമുക്ക് ജനക മഹാരാജാവിന്റെ ഗുണഗണങ്ങളെ അറിയാം. സീതാ സ്വയംവരം തന്നെ ഉദാഹരണം. സീത തന്റെ വളർത്തുമകളാണ്. തനിക്ക് വേറൊരു പുത്രിയും ജനിച്ചു, കൂടാതെ അനുജന്റെ പുത്രിമാരും ഉണ്ട്. എന്നാൽ സീതയെ ഒരു അനുയോജ്യനായ വരനെ ഏൽപ്പിക്കുവാനായി അദ്ദേഹത്തിന്റെ ആ പിതൃഹൃദയം വെമ്പുന്നത് നമുക്ക് കാണാം. സീതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പന്തയം വെച്ചതും. അതും മഹാദേവജാപം ഖണ്ഡിക്കുന്ന ഒരാൾക്ക് മാത്രമേ സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ. ആ ഈ ജാപം ഖണ്ഡിക്കുന്ന ഒരാൾക്ക് സീതയെ പോലെ യോഗ്യത വരുമെന്ന് ആ രാജർഷിക്കറിയാം. വരുന്ന രാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ട് തിരിച്ചു മടങ്ങുന്നു. അപ്പോഴൊക്കെ ജനക മഹാരാജാവ് അത്യധികം ദുഃഖിതനാകുന്നു, തന്റെ മകളുടെ പരിണയം നടക്കുന്നില്ലല്ലോ എന്നോർത്ത്. ഈ സമയത്താണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമ ലക്ഷ്മണന്മാരോടൊപ്പം മിഥയിലെത്തിച്ചേരുന്നത്. വിശ്വാമിത്രനിൽ നിന്നും ശ്രീരാമചന്ദ്രന്റെ ഗുണഗണങ്ങളെ അറിഞ്ഞ ജനകൻ തന്റെ സീതയെ ശ്രീരാമചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. രാമലക്ഷ്മണന്മാരെ കണ്ട ജനക മഹാരാജാവ് അത്ഭുത പരതന്ത്രനായി. ഈ ശ്ലോകങ്ങളിൽ നമുക്കത് കാണാം. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗതേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. ഇവിടെ ആ കുമാരന്മാരുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യത്തെ ജനക മഹാരാജാവ് തിരിച്ചറിയുന്നതായി നമുക്ക് കാണാം. കൂടാതെ അദ്ദേഹത്തിന്റെ വിശ്വപ്രേമവും ഇവിടെ സ്പഷ്ടമാകുന്നു. അദ്ദേഹം ആരാധിക്കുന്ന ഈശ്വരനെ എല്ലായിടത്തും കാണുന്നതായി നമുക്ക് കാണാം. ശീരധ്വജന്റെ മനോരഥം അറിഞ്ഞ പോലെ ശ്രീരാമചന്ദ്രൻ ത്രയംബകം എന്ന ശൈവധനുസ്സിനെ കുലയ്ക്കുന്നു. ജനകന്റെ മഹാഭാഗ്യം നോക്കണേ, ജഗത്തിന്റെ നാഥനായ ഭഗവാനെ ആലിംഗനം ചെയ്യുക എന്ന പുണ്യം. അഹോ ഭാഗ്യം. പിന്നീട് ജനക മഹാരാജാവ് പറയുന്നത് നോക്കൂ, എനിക്കൊരു പുത്രിയും കൂടി ഉണ്ട്, കൂടാതെ എന്റെ അനുജനും രണ്ട് പുത്രിമാരുണ്ട്. അവരുടെ കാര്യത്തിലും തീരുമാനമെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് സീതാദേവി കഴിഞ്ഞുള്ളൂ മറ്റു പുത്രിമാർ. ഇത് അദ്ദേഹത്തിന്റെ ഗുണസമ്പത്തിനെ നമുക്ക് കാട്ടിത്തരുന്നു. പിന്നീട് ദശരഥ മഹാരാജാവിനെ മിഥിലയിൽ വിളിച്ചു വരുത്തി രാജകീയ ബഹുമതികളോടെ ആദരിച്ച് സത്കരിച്ചു. വശിഷ്ഠനും പത്നിക്കുമായി ശതാനന്ദന്റെ ആശ്രമവും ഒഴിഞ്ഞുകൊടുത്തു. വന്നു ചേർന്ന ഓരോരുത്തരെയും വിദ്യാവണ്ണം അദ്ദേഹം സ്വീകരിച്ച് അതിഥിപൂജ എന്തെന്ന് നമുക്ക് കാട്ടിത്തന്നു. അദ്ദേഹം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മിഥില ദേവപുരി പോലെ തിളങ്ങി. ആബാലവൃദ്ധം ജനങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഒരു രാജാവിന്റെ പ്രൗഢി എന്തെന്ന് ഇതിൽ നിന്ന് നമുക്ക് കാണാം. തന്റെ പുത്രിയായ സീതയ്ക്ക് എന്തെല്ലാം കൊടുത്തിട്ടും മതിയാവുന്നില്ലെന്നുള്ള ചിന്തയാണ് ജനക മഹാരാജാവിന്. കൂടാതെ ഇതെല്ലാം ദശരഥ രാജാവിനുള്ള ദാനമായി അദ്ദേഹം കരുതി. ജനകൻ ദേഹമുണ്ടെങ്കിലും ദേഹചിന്തയില്ലാത്തവൻ, ആത്മജ്ഞാനി, കാരുണികൻ, ശക്തിശാലി, ബുദ്ധിശാലി, പ്രജാസ്നേഹി, സദ്ഗുണസമ്പന്നൻ എന്നിങ്ങനെ വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതി സ്വഭാവാത് കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അമൃത നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വളരെ നന്നായിരുന്നു. ആഹാ, നമുക്ക് വളരെയധികം സന്തോഷം. എന്താ വെച്ചാ മോൾ ഇത്രയും പെയിൻ എടുത്ത് ഇത്രയും അകലേന്ന് ഇതിനോട് ഇത്രയും താല്പര്യം കാണിച്ചതില് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇനിയും നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ മോൾക്ക്, പഠിത്തത്തിലൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല ഒരു നല്ല ഉന്നത ജോലി വരെ മോൾക്ക് പടിപടിയായിട്ട് കിട്ടി. ഈ ആത്മീയം ആയിട്ടുള്ള അറിവുകളും അതുപോലെ കൂടെ ഒരേ രണ്ട് ചിറക്, ഒരു പക്ഷിയുടെ രണ്ട് ചിറകായിട്ട് ഇതേപോലെ മുന്നോട്ട് പോയി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമേന്ദ്ര സ്വാമിയോടും ഹനുമാൻ സ്വാമിയോടും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ മോളെ. മതിച്ചേട്ടൻ ഗംഭീരായിരുന്നു കേട്ടോ.
ജനമഹാരാജാവിന്റെ എല്ലാ ചിത്രങ്ങളും വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നു. വളരെ ഉപകാരമുണ്ടല്ലേ കേട്ടോ. ശരി. ദിവസവും ഒരു വരിയെങ്കിലും രാമായണം വായിക്കണം കേട്ടോ. അത് പഠിത്തത്തിനെല്ലാം സഹായിക്കും. ഒരഞ്ച് മിനിറ്റെങ്കിലും രാമായണം വായിക്കാനായിട്ട് കർക്കിടക മാസം മാത്രം പോരാ, ദിവസവും വായിക്കണം കേട്ടോ. ശരി, ആയിക്കോട്ടെ മക്കളെ. അച്ഛനോടും അമ്മയോടും അന്വേഷണം പറ കേട്ടോ. നമസ്കാരം. വളരെ നന്നായിരുന്നു അമൃത മോളെ, നല്ല വിസ്തരിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവരും വളരെ നന്നായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. ഓക്കെ, നല്ല പ്ലെയിൻ ആയിട്ട് വരണം, നല്ല നല്ല റിസൾട്ട് കിട്ടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. നന്നായിട്ട് പറഞ്ഞു കേട്ടോ അമൃത. ജനക മഹാരാജാവിനെ പോലെ എല്ലാ ഭരണാധികാരികളും ആയാലും നമ്മുടെ ഈ ലോകം സ്വർഗമായിട്ട് മാറും അല്ലേ. ഒരു ഭരണാധികാരി എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജനകരാജാവ്. മോള് വളരെ നന്നായിട്ട് ക്യാരക്ടർ സ്കെച്ച് ഇത്ര ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞു, ഈ തിരക്കിനിടയ്ക്ക് മോള് ഇതിനെ സമയം കണ്ടെത്തിയല്ലോ എന്നാണ് ഞാൻ ഓർക്കണേ. പിള്ളേരുടെ പഠനത്തിന്റെ പ്രഷർ അത്രയ്ക്ക് ഉണ്ട്. മോള് ഇനി നന്നായിട്ട് പഠിക്കുക. പഠനത്തിന്റെ ഒപ്പം സാറ് പറഞ്ഞ പോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം ഒരിക്കലും വെടിയാതിരിക്കുക. അതാണ് നമുക്ക് ബലം. നമ്മൾ എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും ഈ ഒരു ബലം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ സീറോ ആയിരിക്കും. അപ്പൊ എപ്പോഴും ആ ആത്മബലം വേണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിടാതെ കയ്യിൽ പിടിക്കണം കേട്ടോ. മിടുക്കിയായിട്ട് വരും. ചേച്ചി നന്നായിട്ട്. രാമനാമമുരച്ചീടിൽ കലിയകലും അകതാരിലണയും ആനന്ദം ചിരം എന്ന് ചെറിയ കവിതയുണ്ട്. ഈ കലികാലത്തില് നമ്മുടെ ജീവിതപാത ഏത് വിധത്തിലായിരുന്നാലും അവിടെ എല്ലാമായിട്ടുള്ള അറിവ്, ശ്രേയസ്സിലേക്ക് നമ്മെ നയിക്കുവാനുള്ള അറിവ് രാമായണത്തിലെ ഓരോ വരികളിലും ഉണ്ട്. അവയെല്ലാം അർത്ഥമറിഞ്ഞു പഠിക്കണം. സനാതനധർമ്മത്തിന്റെ രഹസ്യത്തെ നമുക്ക് ചുറ്റുപാടുകളിലേക്കും വാരി വിതറാനായിട്ടുള്ള ഒരവസരമായിട്ട് നമ്മളുടെ ജീവിത പന്ഥാവിനെ മോള് തിരഞ്ഞെടുക്കണം. ധർമ്മ സംരക്ഷകയായി വളരണം. പിടിക്കായിട്ട് വഴിയും. ഓൾ ദി ബെസ്റ്റ്. അച്ഛനോടും അമ്മയോടും നമസ്കാരം. ചേച്ചി നന്നായിരുന്നു. ചേച്ചി നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്നാ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഇന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. നാളെ രണ്ട് പ്രഭാഷണങ്ങളാണുള്ളത്. നവീൻ ശങ്കർ, നവനീത് ശങ്കർ രണ്ടുപേരാണ് നാളെ അവതരിപ്പിക്കുന്നത്. പരശുരാമൻ എന്ന കഥാപാത്രവും ഭരദ്വാജ മഹർഷി, ഇത് രണ്ടുമാണ് നാളത്തെ പ്രോഗ്രാം. എല്ലാവരും കൃത്യം 8:30 തന്നെ കയറി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാളെ വീണ്ടും കാണാം. അമൃതകുട്ടി, ഓക്കെ, വളരെ വളരെ സന്തോഷം കേട്ടോ. അമ്മയോടും അച്ഛനോടും ഒക്കെ പ്രത്യേകം വീണ്ടും പറയാം. ഓക്കെ, താങ്ക് യു സർ. സൈറം സർ.